സിപിഎം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമിട്ടു. ഐലം ജംഗ്ഷനിൽ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. അപവാദ പ്രചരണങ്ങൾ കൊണ്ട് ഒരു ഗവൺമെന്റിനെ തകർക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം, കോൺഗ്രസും ബിജെപിയും സംഘപരിവാർ ശക്തികളും, അതുപോലെ മതതീവ്രവാദ സംഘടനകൾ, എസ്ഡിപിഐ, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, ആർഎസ്എസ് സംഘപരിവാർ ശക്തികൾ, ഹിന്ദു വർഗീയതയും ഇസ്ലാം വർഗീയതയും ഉയർത്തിക്കാട്ടി തമ്മിൽ തമ്മിൽ കലഹമുണ്ടാക്കി സ്പർദ്ധയുണ്ടാക്കി വർഗീയ കലഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവരുടെയൊക്കെ രാഷ്ട്രീയത്തിന്റെ ആപത്തുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ നാട് ശാന്തമായി നിലനിൽക്കണം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ 6 വർഷം പിന്നിടുകയാണ്. സാധാരണഗതിയിൽ 5 വർഷം ഒരു ഗവൺമെന്റ് ഭരിച്ചാൽ പിന്നെ ആ ഗവൺമെന്റ് ആയില്ല, ആ മുന്നണിയാവില്ല അധികാരത്തിൽ വരുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന അധികാരത്തിൽ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി 2016 പിണറായി വിജയന്റെ നേതൃത്വ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2021 5 വർഷം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ വീണ്ടും ആ മുന്നണിയിൽ തന്നെ കൂടുതൽ ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുത്തു. ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി. ഇനിയൊരു ഭാവിയില്ല ഞങ്ങൾക്ക്. വീണ്ടും തുടർ ഭരണം ഈ മുന്നണി ഗവൺമെന്റാണ് വരുന്നതെങ്കിൽ പിന്നെ രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ട് ഉപയോഗമില്ല, അധികാരമാണ് രാഷ്ട്രീയം എന്ന് കരുതുന്നവർക്ക് നിരാശ. കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്കാണെങ്കിൽ കഴിഞ്ഞ തവണ അവർക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, നേമം മണ്ഡലത്തിൽ ശ്രീ രാജഗോപാൽ ജയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് 30 സീറ്റെങ്കിലും ഞങ്ങൾ ഇത്തവണ നേടും. ഞങ്ങളില്ലാതെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതെങ്ങനെയാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്? 71 സീറ്റെങ്കിലും ഇല്ലാതെ ഭൂരിപക്ഷം ഉണ്ടാവില്ല. 140-ൽ 71 വേണം. 30 കിട്ടിയാൽ എങ്ങനെ ഉണ്ടാക്കുക ഗവൺമെന്റ്? അപ്പവർ പറഞ്ഞു അത് ഞങ്ങൾ പല സംസ്ഥാനത്തും പരീക്ഷിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസിന് വിലയ്ക്ക് വന്നു, കുറെ കോൺഗ്രസ്സുകാർ ജയിച്ചു, അപ്പൊ ഞങ്ങളും അവരും കൂടെ ചേർന്ന് ഭരിക്കും. കോൺഗ്രസും BJP കൂടെ ചേർന്ന് ഭരിക്കുന്നതിനവർക്ക് ഒരു മടിയുമില്ല. അങ്ങനെ കേന്ദ്രം കൈയയച്ച് സഹായിച്ചു, കോടിക്കണക്കിന് രൂപ നൽകി. 30 സീറ്റ് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമവും നടത്തി. പക്ഷേ കക്ഷത്തിരുന്ന ഒരു സീറ്റ് ഇവിടെ പോയതല്ലാതെ ഒരു സീറ്റും കിട്ടിയില്ല. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. രാമുവാണ് ജാഥ നയിക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ R. സുഭാഷ്, ജാഥ മാനേജർ അഡ്വക്കേറ്റ് എസ് ലെനിൻ, MP ദിനേശ്, അഡ്വക്കേറ്റ് ശൈലജ ബീഗം, M. പ്രദീപ്, അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, M. മുരളി, വിഷ്ണു ചന്ദ്രൻ, R. സരിത തുടങ്ങിയവർ വാഹന പ്രചരണ ജാഥയിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ കിഴക്കേ 4 മുക്കിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി. വെള്ളിയാഴ്ച 5:30 കച്ചേരി നടയിലാണ് സമാപനം. HP ന്യൂസ് ആറ്റിങ്ങൽ.